എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഈ ഒരു പ്ലസ് ടു പരീക്ഷയിൽ പാസ്സാവുന്നതിനായിട്ട് എത്ര മാർക്കാണ് മിനിമം വേണ്ടത്, അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുണ്ടെങ്കിൽ പ്ലസ് ടു ജയിക്കുമോ, അതുപോലെ പ്ലസ് ടു തോറ്റു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നിങ്ങനെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയങ്ങളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് നമുക്ക് എത്ര മാർക്കാണ് പ്ലസ് ടുവിന് ജയിക്കാനായിട്ട് വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ പ്ലസ് ടുവിന് നിങ്ങൾക്ക്, അതായത് പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ പ്ലസ് ടുവിൻ്റെയും, അതായത് പ്ലസ് ടുവിൻ്റെയും ടോട്ടൽ മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ ജയിച്ചിനോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുന്നത്, അതായത് പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ പ്ലസ് ടുവിൻ്റെയും ടോട്ടൽ മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 60 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 18 മാർക്കാണ് വേണ്ടത്. രണ്ട് വർഷം കൂടി നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത്, അതായത് 60 മാർക്കുള്ള സബ്ജക്റ്റിൽ 36 മാർക്കാണ് ടി ഇ മാർക്ക്, അതായത് നിങ്ങൾക്ക് എഴുതിയിട്ട് വേണ്ടത് രണ്ട് വർഷം. അത് ഒരു വർഷം നിങ്ങൾ 18 വീതം വാങ്ങിക്കണമെന്നില്ല, രണ്ട് വർഷം കൂടി 36 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ഈ ഒരു പ്ലസ് ടു പരീക്ഷയിൽ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവും. അതായത് ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ 60-ലാണ്, അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് അതുപോലെ കെമിസ്ട്രി ബയോളജി എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ 60-ലാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് രണ്ട് വർഷം കൂടി ടോട്ടൽ 36 മാർക്ക് ടി ഇ മാർക്കാണ് വേണ്ടത്, എഴുത്ത് പരീക്ഷ ലഭിച്ചിട്ടുള്ളതാണ് വേണ്ടത്. അടുത്തതാണ് 80 മാർക്കുള്ള സബ്ജക്റ്റിൽ ഒരു വർഷം ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് 24 മാർക്കാണ്, രണ്ട് വർഷം കൂടി 48 മാർക്കാണ് സിഇഒ അല്ലെങ്കിൽ പ്രാക്ടിക്കലോ കൂട്ടാതെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു വർഷം 24, അടുത്ത വർഷം 24 എന്നിങ്ങനെ വാങ്ങിക്കണമെന്നുള്ള നിർബന്ധമില്ല, രണ്ട് വർഷം കൂടി ടോട്ടൽ നിങ്ങൾക്ക് ടി ഇ മാർക്ക്, അതായത് എഴുത്ത് പരീക്ഷ ലഭിച്ചിട്ടുള്ള മാർക്ക് 48 മാർക്ക് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സെപ്പറേറ്റ് ഓരോ വർഷം 24 വേണമെന്നില്ല, നിങ്ങൾക്ക് രണ്ട് വർഷം കൂടിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ടി ഇ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും ടി ഇ മാർക്ക്. അപ്പോൾ ആ ഒരു ടി ഇ മാർക്ക് നിങ്ങൾക്ക് 60-ൽ 36 മാർക്കും 80-ൽ 48 മാർക്കുമാണ് ടോട്ടലായിട്ട് രണ്ട് വർഷം കൂടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും. അതിൻ്റെ ഗ്രേഡ് ഏകദേശം ഡി പ്ലസ് ഗ്രേഡാണ് വരിക, അതായത് ഡി പ്ലസ് ഗ്രേഡോളമാണ് വരിക. ഇതിനോടൊപ്പം നിങ്ങൾക്ക് സിഇ അതുപോലെ പ്രാക്ടിക്കൽ ഇതിൻ്റെയൊക്കെ കൂടുമ്പോൾ ആ ഒരു ഗ്രേഡ് ചേഞ്ച് ആയിട്ട് മാറും, അതായത് സിഇഒക്കെ ആയിട്ട് മാറും. ഇനി അടുത്തതായിട്ടുള്ളതാണ് വിദ്യാർത്ഥികൾ, അതായത് കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലസ് ടു പരീക്ഷയോടൊപ്പം, പ്ലസ് ടു കഴിഞ്ഞ വർഷം തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു, അവരുടെയും റിസൾട്ട് ഈ ഒരു പ്ലസ് ടു റിസൾട്ടിനോടൊപ്പമാണ് വരിക. ഇനി നമുക്ക് ഈ ഒരു പ്ലസ് ടു പരീക്ഷ തോൽക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ പ്ലസ് ടു പരീക്ഷ തോൽക്കുകയാണെങ്കിൽ പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുണ്ട്. അപ്പോൾ സേ ഇമ്പ്രൂവ്മെൻറ്റ്, സേ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ്. തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എത്ര സബ്ജക്റ്റാണോ തോറ്റിട്ടുള്ളത് ആ ഒരു എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ഏതെങ്കിലും സബ്ജക്റ്റ് പ്ലസ് ടു എല്ലാ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ സേയോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. തോറ്റ എല്ലാ വിഷയവും സേ പരീക്ഷ എഴുതാം, അതേസമയം ഒരു സബ്ജക്റ്റ് മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ തോറ്റിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കമ്പാർട്ട്മെൻ്റലാണോ അല്ലെങ്കിൽ ഈ ഒരു റെഗുലറായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണോ, അങ്ങനെ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ പ്ലസ് ടു എക്സാമിനേഷൻ, അതായത് ഈ ഒരു 2023 നടന്നിട്ടുള്ള പ്ലസ് ടു എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഏകദേശം ജൂൺ ലാസ്റ്റോടെയാണ് വരിക. അപ്പോൾ ജൂൺ പകുതിയോടെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഏകദേശം 3 ദിവസം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷനായിട്ട് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ആ ഒരു ഡേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അക്കാര്യം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷവും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 36 അതുപോലെ 48 മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പിന്നീട് വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷത്തെ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ട് അല്ലെങ്കിൽ പ്ലസ് വൺ പരീക്ഷ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു പ്ലസ് ടു തോറ്റിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഈ ഒരു പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് തന്നെ വിജയിക്കാനായിട്ട്, സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് തന്നെ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഓരോ വർഷവും വെറുതെ വേസ്റ്റായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു പ്ലസ് ടു 2023 ഈ ഒരു പ്ലസ് ടു
പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുക. ഇനി അടുത്ത വർഷത്തെ, അതായത് 2024 പ്ലസ് ടു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഏകദേശം നവംബർ ഡിസംബർ മാസത്തിലാണ് വരുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആ ഒരു മാസം തെറ്റിപ്പോവാറുണ്ട്. ചില വിദ്യാർത്ഥികൾ വിചാരിക്കും ജനുവരിയിലാണ്. അപ്പോൾ ജനുവരിയിലല്ല, ഡിസംബർ അല്ലെങ്കിൽ നവംബർ മാസത്തിലാണ്, അതായത് 2023 ഡിസംബർ അല്ലെങ്കിൽ നവംബർ മാസത്തിലാണ് പ്ലസ് വൺ രജിസ്ട്രേഷൻ ആരംഭിക്കുക. അതായത് പ്ലസ് ടു എക്സാമിനേഷൻ്റെ, പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. കാരണം പിന്നീട് നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള അവസരമൊന്നും ലഭിക്കില്ല. അപ്പോൾ പ്ലസ് ടു തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട്, അതായത് സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷം ജയിക്കാത്ത വിദ്യാർത്ഥികൾ അടുത്ത പ്ലസ് ടു എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ജയിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് സിമ്പിളാണ്. നിങ്ങൾക്ക് രണ്ട് വർഷം കൂടി ടോട്ടൽ കിട്ടിയ മാർക്ക്, അതായത് ഉദാഹരണത്തിന് 1000 മാർക്കാണ് എനിക്ക് കിട്ടിയതെങ്കിൽ അതിന് രണ്ട് വർഷത്തെയും ടോട്ടൽ എന്ന് പറയുന്നത് 1200 മാർക്കാണ്. അപ്പോൾ 1200 മാർക്കിനെ ഈ ഒരു 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ഈയൊരു, അതായത് എത്ര പെർസെൻറ്റേജ് മാർക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് നൽകിയത് എനിക്ക് കിട്ടിയിട്ടുള്ള രണ്ട് വർഷം കൂടിയിട്ടുള്ള മാർക്കാണ്, CE PE TE എന്നിങ്ങനെ ടോട്ടൽ മാർക്കാണ്. അപ്പോൾ ഈ 1200 എന്ന് പറയുന്നത് ടോട്ടൽ സബ്ജക്റ്റിൻ്റെ മാർക്കാണ്. ഇത് 100 കൺവേർട്ട് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു 100 കൊണ്ട് ഗുണിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു നിശ്ചിത സബ്ജക്റ്റിൻ്റെ 50% മാർക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്തമാറ്റിക്സ്, അതുപോലെ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതാണ് ഈ ഒരു നീറ്റിന്, ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് ഈ ഒരു എൻജിനീയറിങ്ങിനൊക്കെ 50% വേണമെന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതുപോലെ OBC SSC ST വിദ്യാർത്ഥികൾക്ക് 40% മാർക്ക് മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് കാണുന്നതിനായിട്ട് നിങ്ങൾക്ക് 3 സബ്ജക്റ്റിൻ്റെ പെർസെൻറ്റേജാണ്, അതായത് 50% കാണേണ്ടത് എങ്കിൽ ഈ ഒരു 3 സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ മാർക്ക്, അതായത് പ്രാക്ടിക്കൽ, അതുപോലെ തിയറി, അതുപോലെ തന്നെ CE, ഈ ഒരു പ്ലസ് ടുവിൻ്റെ ആ ഒരു ടോട്ടൽ മാർക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ ടോട്ടൽ കൂട്ടിവെക്കുക. അതിനുശേഷം ആ ഒരു കിട്ടിയ എത്രയാണ് ആ ഒരു വില, ആ ഒരു സംഖ്യയെ നിങ്ങൾ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് 50% മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ 50% മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു പ്ലസ് ടു എക്സാമിനേഷൻ 120. അപ്പോൾ 120 + 120 + 120 ടോട്ടൽ 360. അപ്പോൾ 360 പകുതി എന്ന് പറയുന്നത് ഈ ഒരു 360 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി സിമ്പിളായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു 360 പകുതി എന്ന് പറയുന്നത് ഏകദേശം 150. അപ്പോൾ 150 ആണ് ഇതിൻ്റെ പകുതി. അപ്പോൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ ടോട്ടലായിട്ട് നിങ്ങൾക്ക് 150 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 50% മാർക്ക് പ്ലസ് ടുവിന് ആയി എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഈ ഒരു പ്ലസ് ടു പരീക്ഷാ ഫലം തിങ്കളാഴ്ച വരുമോ എന്നുള്ളത്. അപ്പോൾ തിങ്കളാഴ്ച വരികയാണെങ്കിൽ അതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ന്യൂസ് ഇന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച വരില്ല, ബുധനാഴ്ചയോടെ മാത്രമേ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരികയുള്ളൂ. ഇനി ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് kerala.results.nic.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് DHSC റിസൾട്ട്സ് 2023 എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലായിട്ട് കാണാൻ സാധിക്കും. വൊക്കേഷണൽ ആണെങ്കിൽ വൊക്കേഷണൽ VHSC റിസൾട്ട്സ് 2023 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതായത് നിങ്ങളുടെ റോൾ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ റിസൾട്ട് അറിയാൻ സാധിക്കും. സൈഡിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു പരീക്ഷ സിമ്പിളായിട്ട് പാസ്സാകാവുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്ലസ് ടു പരീക്ഷാ ഫലം ബുധനാഴ്ചയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.